ഹലോ ഗായ്സ് വൺസ് മോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ യതു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസ് ക്വിസ് സീരീസ് ഫോറുമായിട്ടാണ് അപ്പം എല്ലാവരും സീരീസ് വണ്ണും ടുവും ത്രീയും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോൻ്റെ തൊട്ടു താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്താൽ ഞാൻ ഇവിടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ നമ്മുടെ നാപ്പത്തിയാറാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം നൈൽ നദി നമ്മുടെ നാൽപ്പത്തി ചോദ്യം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നമ്മുടെ നാപ്പത്തി ചോദ്യം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് നമ്മുടെ നാപ്പത്തിയൊമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും അധികം പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഏത് ഭാഷയിലാണ് ഉത്തരം ഹിന്ദി ഭാഷയിൽ നമ്മുടെ അൻപതാമത്തെ ചോദ്യം പ്രാചീന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശങ്കരാചാര്യർ നമ്മുടെ അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ ഏതാണ് ഉത്തരം ഇന്ദിരാഗാന്ധി കനാൽ നമ്മുടെ അൻപത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയം ഏതാണ് ഉത്തരം ഇന്ത്യൻ മ്യൂസിയം ഇത് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് നമ്മുടെ അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് നമ്മുടെ അൻപത്തി ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതി ഏതാണ് ഉത്തരം ജ്ഞാനപീഠം നമ്മുടെ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് ഉത്തരം ടോക്കിയോ നമ്മുടെ അൻപത്തിയാറാമത്തെ ചോദ്യം ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് ഉത്തരം ബാനു അത്തയ്യ നമ്മുടെ അൻപത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നമ്മുടെ അൻപത്തി ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ കടൽ തീരം ഏതാണ് ഉത്തരം കോക്സ് ബസാർ ഇത് സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിലാണ് നമ്മുടെ അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ് ഉത്തരം ഭാരൻ ദ്വീപ് അഥവാ ഭാരൻ അഗ്നിപർവ്വതം നമ്മുടെ ഈ സീരീസിലെ അവസാനത്തെ ചോദ്യം അതായത് നമ്മുടെ അറുപതാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാണ് ഉത്തരം തെങ്ങ് അപ്പോൾ നമ്മുടെ സീരീസ് ഫോർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ്